വാട്സ്ആപ്പ് ഗൈസ് ഫിങ്ടെക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വി ഐ എന്ന് പറഞ്ഞ പുതിയൊരു നെറ്റ്വർക്ക് കമ്പനി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വോഡഫോൺ ആൻഡ് ഐഡിയ മെർജ് ചെയ്തിട്ട് പുതിയൊരു നെറ്റ്വർക്ക് കമ്പനി വന്നിട്ടുണ്ട്. ആ പർട്ടിക്കുലർ കമ്പനിയുടെ സിം യൂസേഴ്സിന് വേണ്ടിയിട്ട് ഒരു ആക്സസ് പോയിന്റ് നെയിം ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ രണ്ട് കമ്പനീസ് ചേർന്ന് മെർജ് ചെയ്ത് വന്ന ഈ പർട്ടിക്കുലർ കമ്പനി ഓഫർ ചെയ്യുന്നത് നിരവധി നെയിമുകളിൽ ജിഗാ നെറ്റ്, ഇൻ്റർനെറ്റ്, സൂപ്പർ ഇൻ്റർനെറ്റ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് എന്നൊക്കെ ഡിഫറൻറ്റ് ടെർമിനോളജീസ് യൂസ് ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു നെറ്റ്വർക്ക് സ്പീഡായിരിക്കും ഇനി അവർ ഓഫർ ചെയ്യാൻ പോകുന്നത്, കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ പർട്ടിക്കുലർ സിമ്മിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു APN നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഇനിയും ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടേ. അപ്പോൾ നമുക്ക് ആ APN വാല്യൂസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഏതൊരു APN സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ APN ഫോം ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നെയിം സെറ്റ് ചെയ്തിരിക്കുന്നത് VI Pro 2.0. VI കഴിഞ്ഞ് സ്പേസ്, അത് കഴിഞ്ഞ് പ്രോ, അതിനുശേഷം ഒരു സ്പേസ് കൊടുത്തിട്ട് 2.0. V&P ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. അതിനുശേഷം APNൻ്റെ വാല്യൂ VI 2020 4G, ഇവിടെ സ്പേസ് ഒന്നുമില്ല, VNG ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അതിനുശേഷം പ്രോക്സി നോട്ട് സെറ്റ്, പോർട്ട് നോട്ട് സെറ്റ്, യൂസർ നെയിം VI Official INT ഫുൾ സ്മോൾ ലെറ്റേഴ്സ് ആണ്. അതിനുശേഷം പാസ്വേഡ് നോട്ട് സെറ്റ്, സെർവർ www.myvi.in. അതിനുശേഷം MMSC നോട്ട് സെറ്റ്, MMS Proxy നോട്ട് സെറ്റ്, MMS Port നോട്ട് സെറ്റ്, MCC ആൻഡ് MNC അത് ഏരിയ കോഡാണ്, അതുകൊണ്ട് അത് മാറ്റാൻ പാടില്ല, അത് മാറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒതിനിക്കേഷൻ ടൈപ്പ്, ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യത്തെ വാല്യൂ അല്ലെങ്കിൽ നൺ വാല്യൂ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് ഏറ്റവും ലാസ്റ്റിലെ PAP ഓർ CHAP സെലക്ട് ചെയ്യുക. അതിനുശേഷം APN ടൈപ്പ് അത് ബൈ ഡിഫോൾട്ട് എന്താണോ അത് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം APN പ്രോട്ടോകോൾ IPv4/IPv6, APN റോമിംഗ് പ്രോട്ടോകോൾ IPv4/IPv6. ഇനി വേറൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്തോട്ടെ, ഏതൊരു APN സെറ്റിങ്ങും ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു APN സെറ്റിംഗ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വീഡിയോ കാണാൻ സാധിക്കും. ആ വീഡിയോയിൽ എങ്ങനെ ഏതൊരു APN സെറ്റിങ്ങും നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആക്കാം എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് നോക്കാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെറ്റിംഗ് ആയിട്ടുള്ള ബെയറർ. ബെയറർ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് സെലക്ട് ആയിട്ടുള്ളത് അൺസ്പെസിഫൈഡ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാ ബെയറേഴ്സും ടിക്ക് ചെയ്തേക്കുക. ഇനി ഇവിടെ വരുന്ന ഒരു ഇഷ്യൂ, ചില ഡിവൈസിൽ സിംഗിൾ ബെയറർ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. 4G ആണെന്നുണ്ടെങ്കിൽ LTE മാത്രം സെലക്ട് ചെയ്യുക, അല്ല ഇനി 4G താഴേക്കുള്ള സിമ്മുകളാണ് എന്നുണ്ടെങ്കിൽ GPRS അല്ലെന്നുണ്ടെങ്കിൽ എഡ്ജ് സെലക്ട് ചെയ്തേക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് മോർ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. APN നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് സ്പീഡാണ് ലഭിച്ചത്, എന്ത് പെർഫോമൻസ് ആണ് ലഭിച്ചത് എന്ന് ജസ്റ്റ് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എല്ലാവരും ടേക്ക് കെയർ, ഗുഡ് ബൈ, സീ യു.